ദില്ലിയിലേക്ക് പോകാം. പ്രശാന്ത് രഘുവംശം കാത്തുനിൽക്കുന്നുണ്ട്. സി ബി എസ് ഇ ഫലങ്ങൾ വൈകാൻ സാധ്യതയുണ്ട്. ഇതെന്ന് വരും, എന്ന് വരുമെന്നൊക്കെയുള്ള സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഫലം വരുന്നതുവരെ സർവകലാശാല പ്രവേശനം തുടങ്ങരുതെന്ന് സി ബി എസ് ഇ യു ജി സിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രശാന്ത് നൽകും വിശദ വിവരങ്ങൾ. പ്രശാന്ത്, കോളേജ് ബിരുദ പ്രവേശനത്തെയൊക്കെ കാര്യമായി ബാധിക്കാനിടയുള്ള ഒരു വാർത്തയാണ്. സി ബി എസ് ഇ എന്ത് വിശദീകരണമാണ് നൽകുന്നത്? എത്ര വൈകുമെന്നാണ് പറയുന്നത്? അബ്ജോദ്, ഗുഡ് മോർണിംഗ്. നേരത്തെ സി ബി എസ് ഇയുടെ പരീക്ഷാ ഫലങ്ങൾ 4-ാം തീയതിയും 10-ാം തീയതിയുമായി വരും എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുകൾ. ജൂലൈ 4-ന് ആദ്യം 10-ാം ക്ലാസ്സിൻ്റെ 2-ാം ടേം പരീക്ഷയുടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും. അത് കഴിഞ്ഞ് 10-ാം തീയതി കൂടി 12-ാം ക്ലാസ്സിൻ്റെ റിസൾട്ടും വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു വിദ്യാർത്ഥികൾ. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ആദ്യം പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരു വാർത്ത നൽകിയിരുന്നു, അങ്ങനെ ഈ 4, 10 എന്നുള്ള തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ് സി ബി എസ് ഇ അറിയിച്ചത്. 10-ാം തീയതിക്ക് ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു വ്യക്തത വരൂ എന്ന് സി ബി എസ് ഇ അറിയിച്ചിരുന്നു. എന്തായാലും ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ 10-നും 15-നും ഇടയ്ക്ക് ഇക്കാര്യത്തിലൊരു വ്യക്തത വരും എന്നാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും അതിനേക്കാൾ കുറച്ചുകൂടി വൈകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഒരുപക്ഷേ 20-ാം തീയതി വരെ ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. കാരണം അസം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ആൻസർ ഷീറ്റുകൾ ദില്ലിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഹെലികോപ്റ്ററുകളും മറ്റും ഉപയോഗിച്ചാണ് വെള്ളപ്പൊക്ക ബാധിത സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ ഈ ആൻസർ ഷീറ്റുകൾ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നത് എന്നാണ് സി ബി എസ് ഇ വ്യക്തമാക്കുന്നത്. ഈ പല പ്രദേശങ്ങളിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം ഗുവാഹത്തിയിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് പിന്നീട് ആൻസർ ഷീറ്റുകൾ ഡൽഹിയിലേക്ക് കൊണ്ടുവരിക എന്നതുൾപ്പെടെയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതുകൊണ്ട് ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് സാഹചര്യം ഈ ഫലം പ്രഖ്യാപിക്കുന്നതിന് തടസ്സമായിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും നേരത്തെ അബ്ജോദ് പറഞ്ഞതുപോലെ ഇത് സർവകലാശാല പ്രവേശനത്തെയും ബാധിക്കാം. കാരണം സി ബി എസ് ഇയുടെ 12-ാം ക്ലാസ് പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സർവകലാശാലകളിലെ പ്രവേശനം നടക്കേണ്ടത്, ബിരുദ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നടക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ സർവകലാശാലകൾക്കും തൽക്കാലം ഈ പ്രവേശന നടപടികൾ തുടങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകണം എന്നാണ് സി ബി എസ് ഇ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യത്തിലൊരു കത്ത് യു ജി സിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. റിസൾട്ട് ഈ മാസം തന്നെ ഉണ്ടാകും, പക്ഷേ അതുവരെ ഈ പ്രവേശന നടപടികൾ വൈകിക്കണം എന്ന ആവശ്യമാണ് സി ബി എസ് ഇ ഉന്നയിച്ചിരിക്കുന്നത്.